ഇടുക്കി ജില്ലാ അതിർത്തിയിലെ മണ്ഡലമായ തമിഴ്നാട് ബോഡിനായ്ക്കന്നൂരിൽ അണ്ണാ ഡി എം കെ നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഒ പനീർശെൽവവും അണ്ണാ ഡി എം കെയിൽ നിന്ന് ഡി എം കെയിലെത്തിയ തങ്കത്തമിഴ്ശെൽവവുമാണ് മുഖ്യ സ്ഥാനാർത്ഥികൾ. മൂന്ന് തവണ തമിഴ്നാട് മുഖ്യമന്ത്രി പദത്തിലിരുന്ന പനീർശെൽവം സ്വന്തം തട്ടകമായ പെരിയകുളം സംഭരണ മണ്ഡലമായതോടെയാണ് ബോഡിനായ്ക്കന്നൂരിലേക്ക് കളം മാറിയത്. 2001-2006 തെരഞ്ഞെടുപ്പുകളിൽ പെരിയകുളത്തെ പ്രതിനിധീകരിച്ച പനീർശെൽവം 2011-2016 തെരഞ്ഞെടുപ്പുകളിൽ ബോഡിനായ്ക്കന്നൂരിൽ നിന്നാണ് നിയമസഭയിലെത്തിയത്. കഴിഞ്ഞ തവണ 15,608 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പനീർശെൽവം നേടിയത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഭൂരിപക്ഷം മറികടക്കാമെന്ന പ്രതീക്ഷയിലാണ് ഡി എം കെ സ്ഥാനാർത്ഥി തങ്കത്തമിഴ്ശെൽവം. ഇന്ധനവില നിയന്ത്രണവും വികസന പദ്ധതികളും വനിതാക്ഷേമ പദ്ധതികളും പ്രഖ്യാപിച്ച് പ്രചാരണ രംഗത്ത് കളം പിടിക്കാനാണ് ഡി എം കെ ലക്ഷ്യമിടുന്നത്. ഓ പനീർശെൽവം 10 ആണ്ടുകാലം സട്ടമന്ത്ര ഉറുപ്പിന് തോതില തങ്കല മക്കളെ പാക്കല ബേസിക് എമ്യൂണിറ്റീസ് ഡ്രിങ്കിങ് വാട്ടർ ഡ്രെയിനേജ് സ്ട്രീറ്റ് റോഡ് എലക്ട്രിസിറ്റി ഇതെല്ലാം പണവേ ഇല്ല കംപ്ലീറ്റ് എല്ലാ ഊരിലെയും കുറകൾ കിട്ടും. ഇത് നമ്മൾ മുറ്റിലുമാ എല്ലാ കുറകളെയും ഗ്രാമം ടൗൺ എല്ലാം പാത്ത് നല്ലപടിയാ മക്കൾക്കുണ്ടാണ് സേവയിൽ ഞാൻ ചെയ്യുന്നത്. ഗ്രാമങ്ങളിലെ ജനങ്ങളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട പ്രചാരണ പ്രവർത്തനങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ. തമിഴകത്ത് AIADMKക്കൊപ്പം BJPയും കൈകോർത്ത് പ്രചാരണം ശക്തമാക്കുമ്പോൾ ഡി എം കെക്കൊപ്പം കോൺഗ്രസും CPI CPM മുന്നണികൾ ഉൾപ്പെടെ കൈകോർത്ത് ശക്തി തെളിയിക്കാനുള്ള പരിശ്രമത്തിലാണ്. മൈക്ക് അനൗൺസ്മെന്റുകളും ബിഗ് സ്ക്രീൻ ഷോകളും വോട്ടുറപ്പിക്കാൻ ഗ്രാമങ്ങളിൽ അരങ്ങുണർത്തുകയാണ്. കമൽഹാസന്റെ മക്കൾ നീതി മയ്യവും TTV ദിനകരന്റെ AMMKയും നയിക്കുന്ന രണ്ട് സഖ്യങ്ങളും ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ ചൂട് വേനൽ ചൂടിനെ വെല്ലുവിളിക്കുകയാണ്. വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തമിഴകത്തെ ഇളക്കി മറിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടി. തമിഴ്നാട്ടിലെ കൊരങ്ങണിയിൽ നിന്നും ക്യാമറമാൻ ജോജി ജോണിനൊപ്പം ആന്റണി മുനിയറ, ദൂരദർശൻ.